മാന്യ പ്രേക്ഷകർക്ക് എന്റെ പ്രണാമം. ഇന്ന് ദുഃഖത്തിൻ്റെ ഒരു ദിവസമാണ്. ഭാരതം മുഴുവനും ആരാധിക്കുന്ന ഭാരതീയ വിദ്യാർത്ഥികളും യുവാക്കളുമെല്ലാം മനസ്സിൽ ഒരു പൂജാവിഗ്രഹമായി നിലനിർത്തുന്ന ഡോക്ടർ APJ അബ്ദുൾ കലാം ഇന്നലെ വൈകുന്നേരം 7:45 ഈ ലോകത്തോട് യാത്ര പറഞ്ഞു പോയി. ലോകമറിയപ്പെടുന്ന ഒരു ശാസ്ത്രജ്ഞൻ എല്ലാവരുടെയും മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാരതത്തിലെ രാഷ്ട്രപതി. എവിടെയെല്ലാം അദ്ദേഹം പോയിട്ടുണ്ടോ അവിടെയെല്ലാം അദ്ദേഹം തൻ്റെ സ്വതസിദ്ധമായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറയാറുണ്ട്, ഡോക്ടർ APJ അബ്ദുൽ കലാം സ്വിറ്റ്സർലൻഡിൽ ഇറങ്ങിയ ദിവസം സ്വിറ്റ്സർലൻഡിലെ ഭരണാധികാരികൾ, ഭരണകൂടം ആചാരവെടികളോടെയാണ് ഡോക്ടർ APJ അബ്ദുൽ കലാമിനെ സ്വീകരിച്ചത് എന്ന് മാത്രമല്ല, അദ്ദേഹം സ്വിറ്റ്സർലൻഡിൽ വന്നിറങ്ങിയ ദിവസം സ്വിറ്റ്സർലൻഡ് ഗവൺമെൻറ് ആ രാഷ്ട്രത്തിൻ്റെ ദേശീയ ശാസ്ത്ര ദിനമായിട്ട് എല്ലാ വർഷവും ആ ദിവസം കൊണ്ടാടുമെന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി. സ്വിറ്റ്സർലൻഡ് പോലൊരു രാജ്യം, സൈന്യങ്ങളില്ലാത്തൊരു രാഷ്ട്രം, ശാസ്ത്ര സാങ്കേതിക മണ്ഡലത്തിൽ ഏറ്റവും ഉയരത്തിൽ നിൽക്കുന്ന ഒരു രാഷ്ട്രത്തിൽ യഥാർത്ഥത്തിൽ ഭാരതത്തിലെ ശാസ്ത്രജ്ഞൻ വന്നിറങ്ങിയ ദിവസം ദേശീയ ശാസ്ത്ര ദിനമായിട്ട് പ്രഖ്യാപിക്കുകയുണ്ടായി. ഡോക്ടർ APJ അബ്ദുൽ കലാം പെൻസിൽവാനിയയിലെ ഫെയിലിയർ മാനേജ്മെന്റ് എന്ന വലിയൊരു കൺസെപ്റ്റ് അവതരിപ്പിക്കുകയുണ്ടായി. അത് MBAയുടെയൊക്കെ പഠനഭാഗമാണ്. അതിലദ്ദേഹം പറഞ്ഞത്, അദ്ദേഹത്തിൻ്റെ ഗുരുക്കന്മാർ റോക്കറ്റ് ലോഞ്ചിങ്ങിൽ എവിടെയെല്ലാം പരാജയം സംഭവിക്കുമായിരുന്നുവോ ആ പരാജയം മുഴുവനും അവരേറ്റെടുക്കുകയും എപ്പോഴെല്ലാം റോക്കറ്റ് ലോഞ്ചിങ് വിജയിക്കുമോ ആ വിജയിക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം സഹപ്രവർത്തകർക്ക് കൊടുക്കുകയും ചെയ്യുന്ന വലിയൊരു വീക്ഷണമുള്ളവരായിരുന്നു. അത് പെൻസിൽവാനിയയിൽ വളരെ ഗംഭീരമായിട്ട് അദ്ദേഹം വിവരിക്കുകയുണ്ടായി. ഒരു തരത്തിൽ ഭരതനെ പോലും ഡോക്ടർ APJ അബ്ദുൽ കലാം കൂട്ടിയിരുന്നു. 14 വർഷം ശ്രീരാമൻ കാട്ടിലേക്ക് പോകുമ്പോൾ ആ താൻ ഭരിക്കുന്ന രാജ്യത്തിൽ എന്തെല്ലാം നേട്ടങ്ങൾ ഉണ്ടായോ ആ നേട്ടങ്ങളെല്ലാം ശ്രീരാമൻ്റെതും എന്തെല്ലാം കോട്ടങ്ങൾ ഉണ്ടായോ അത് മുഴുവനും തൻ്റേതുമാണ് എന്ന് പറയുന്ന ഡോക്ടർ APJ അബ്ദുൽ കലാം താൻ ത്യാഗരാജനെ പോലെ തന്നെ ഒരു ശ്രീരാമ ഭക്തനാണ് എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിക്കേണ്ടായി. വളരെ ലളിതമായ ജീവിതത്തിൽ 1981 ഞാൻ ഹൈദരാബാദിലെ റീജിയണൽ റിസർച്ച് ലാബറട്ടറിയിൽ അവിടെ PhD പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇദ്ദേഹം വന്ന് വളരെ നല്ലൊരു പ്രഭാഷണം കാഴ്ചവെക്കുകയുണ്ടായി. അതിലേറ്റവും ഞങ്ങളെല്ലാവരും ഓർമ്മിക്കുന്നത് അന്ന് അദ്ദേഹം കക്ഷത്ത് വെച്ചിരുന്ന ബാഗ് അത് കീറിയിരുന്നു. അദ്ദേഹം ഡയറക്ടറുടെ മുറിയിൽ ചെന്ന് ഡയറക്ടറെ കണ്ട് പുറത്ത് വന്ന് ഒറ്റയ്ക്ക് ലാബറട്ടറിയിലെല്ലാം കറങ്ങി നടന്ന് നേരെ സ്റ്റേജിലേക്ക് വരികയാണ് ചെയ്തത്. ഇന്നത്തെ ലാബറട്ടറി ഡയറക്ടർ ഡോക്ടർ സിദ്ധു അത്ഭുതപ്പെട്ടു പോയി. എവിടേക്ക് പോയി ഡോക്ടർ APJ അബ്ദുൽ കലാം എന്ന് സ്റ്റേജിലേക്ക് നേരിട്ട് വരികയാണ് ചെയ്തത്. വളരെ ലളിതമായ രീതിയിലുള്ള ജീവിതം, വളരെ ഗംഭീരമായിട്ടുള്ള ഒരു വീക്ഷണം. ആ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള
ഏത് വാക്കുകളും അദ്ദേഹം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോ ശ്രീരമണ ശാസ്ത്രി എന്ന് പറയുന്ന ഒരു അധ്യാപകനായിരുന്നു അത്രേ. ആകാശത്തേക്ക് നോക്കിക്കൊണ്ടിരുന്ന അബ്ദുൽ കലാമിനോട് നീ ആകാശത്തോളം ഉയരണമെന്ന് പറഞ്ഞത് ഒരുപക്ഷെ ആ വരിയാണ് തന്നെ താനാക്കി മാറ്റിയത് എന്ന് ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം പറയാറുണ്ട്. ഞാനൊരു ഒരു ലേഖനത്തിൽ വായിക്കുകയുണ്ടായി, ഗ്രീക്കില് ഗ്രീസിലേക്ക് സന്ദർശനത്തിന് പോയ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിനെ ഗ്രീസ് പ്രധാനമന്ത്രി സ്വാഗതം ചെയ്തത് സംസ്കൃതത്തിലായിരുന്നു. ആ പ്രധാനമന്ത്രിക്ക് മറുപടി പ്രസംഗത്തില് സംസ്കൃതത്തിൽ തന്നെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നന്ദി പറയുകയും ചെയ്തു. ശരിക്ക് കേരളത്തിന് ഭാരതത്തിന് എല്ലാം മാതൃകയായി സ്വന്തം ജീവിതം മുഴുവനും ശാസ്ത്രവുമായിട്ട് വിവാഹം കഴിച്ചു. താൻ വിവാഹം കഴിച്ചിട്ടുണ്ട്, താൻ വിവാഹം കഴിച്ചത് സയൻസിനെയാണ് എന്ന് പറയുന്ന ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഐ എസ് ആർ ഒയിൽ എവിടെയെല്ലാം പ്രവർത്തിച്ചിട്ടുണ്ടോ സമയം കിട്ടുമ്പോഴെല്ലാം തന്റെ ഓഫീസിന്റെ പുറത്തുള്ള ഗാർഡൻ ശരിയാക്കുക, അതിൽ പുതിയ ചെടികൾ നടുക, അതുപോലും സ്വയം ചെയ്ത് കൊണ്ടിരുന്ന ഒരു വ്യക്തി. അങ്ങനെ എല്ലാ മണ്ഡലത്തിലും എല്ലാ തരത്തിലും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം നമുക്കെല്ലാം മാതൃകയായിട്ടുണ്ട്. എനിക്ക് ഏറ്റവും ഏറ്റവും പുണ്യമായിട്ട് തോന്നിയിട്ടുള്ളത് ഏതാണ്ട് 6 മണിക്കൂർ നേരം കോയമ്പത്തൂരിലെ ശ്രീ ശങ്കര ഐ ക്ലിനിക്കില് അദ്ദേഹത്തോടൊപ്പം ചെലവഴിക്കാൻ ഭാഗ്യം കിട്ടി. ഞാനും ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമും അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്തും 3 പേരും മാത്രമായിരുന്നു മുറിയിലുണ്ടായിരുന്നത്. ഞാൻ എഴുതിയ പുസ്തകങ്ങളെല്ലാം അദ്ദേഹത്തിന് കൊടുത്തു. ആ പുസ്തകം കുറെ അവിടെ ഇരുന്നുകൊണ്ട് വായിച്ചിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ജർമ്മനിയിൽ പോയപ്പോ, ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ജർമ്മനിയിൽ പോയപ്പോ കുറെ ജർമ്മൻ ശാസ്ത്രജ്ഞന്മാര് അദ്ദേഹത്തോട് പറഞ്ഞു, അത്രേ സാമവേദത്തില് ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ സാമവേദത്തിൽ പറയുന്നുണ്ടെങ്കിൽ ഗോപാലകൃഷ്ണൻ അതൊന്ന് അന്വേഷിച്ച് അതിന്റെ ഡീറ്റെയിൽസ് എനിക്ക് തരണമെന്ന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഡിസ്കഷനിൽ. അതിനുശേഷം ഞാൻ എഴുതിയ ആര്യപട്ടിയം എന്ന പുസ്തകം, സയന്റിഫിക് ഹെറിറ്റേജ് എന്ന പുസ്തകം, ഇതെല്ലാം അദ്ദേഹത്തിന് കൊടുത്തപ്പോൾ അതെല്ലാം വായിച്ച് ഇത്രയും ഗംഭീരമായിട്ടുള്ള മെറ്റലർജിക്കൽ നോളജ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ, അസ്ട്രോണമിക്കൽ നോളജ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നോ എന്ന രീതിയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്കഷൻ നടത്താൻ എനിക്കൊരു ഭാഗ്യം കിട്ടി. മാത്രമല്ല അദ്ദേഹം രാഷ്ട്രപതി ഭവനിൽ പോയി കഴിഞ്ഞപ്പോൾ ഒരു കത്തെഴുതുകയും ചെയ്തു. ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ലോകത്തിന്റെ മുമ്പിൽ ചെറിയ ചെറിയ പുസ്തകങ്ങളായിട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞ അദ്ദേഹം എന്റെ പുസ്തകം ഇന്ത്യൻ സയന്റിഫിക് ഹെറിറ്റേജ് എന്ന പുസ്തകത്തെക്കുറിച്ച് എഴുതിയ ആ കത്ത് ആ പുസ്തകത്തിൽ തന്നെ ഞാൻ പ്രിന്റ് ചെയ്ത് അതേപോലെ അദ്ദേഹത്തിന്റെ ഒപ്പോടുകൂടി തന്നെ ചേർത്തിട്ടുണ്ട്. അപ്പൊ ശരിക്ക് ഭാരതത്തിന്റെ അഭിമാനമായ ലോക ജനതയുടെ മുഴുവനും ആരാധ്യനായ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ പ്രണാമം അർപ്പിക്കുന്നു. നമസ്കാരം.